നമസ്കാരം. റൈറ്റ് ന്യൂസ് കേരളയുടെ വാർത്തയും വിചാരവും പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഉറഞ്ഞുതുള്ളുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാർ, എന്തിന് മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ സംസ്ഥാന സർക്കാരിന് മേൽ വട്ടമിട്ട് പറക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞത്. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അതേ നിലപാടിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള വൈകുന്നേരം 6 മണിക്കുള്ള ഒരു സ്ഥിരം കലാപരിപാടിയുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. അതിനൊക്കെ ആദ്യകാലത്ത് നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ചാനലുകളും ആ 6 മണി സമയത്ത് മറ്റെല്ലാ സ്പോൺസേർഡ് പരിപാടി ഉൾപ്പെടെയുള്ളത് മാറ്റി വെച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടി കാതോർത്ത് ഇരുന്നത് നാട്ടുകാരും. എത്ര പേർ, നമ്മൾ 10-ലും 15-ലും ഒക്കെ തുടങ്ങി 50-100 എത്തി, 100-1000 ഇപ്പോൾ 10,000 കഴിഞ്ഞു, ഇപ്പോൾ 100,000 കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം. അപ്പോൾ ഈ ഇനിയിപ്പോൾ ആ കോവിഡിൻ്റെ വിഷയത്തിൽ നമ്മുടെ പൊതുവായ ഉള്ളൊരു താല്പര്യം പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോവിഡ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം അംഗീകരിച്ചിരിക്കുകയാണ് മലയാളിയും ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും അതുള്ള ഓരോ പൗരനും ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ഈ 6 മണി വാർത്താസമ്മേളനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ സ്ഥിരം കലാപരിപാടിയുടെ ആദ്യമൊക്കെ അത് ഏതൊക്കെയോ PR ഏജൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്യിച്ചു എന്ന് പറഞ്ഞു. ആദ്യം ആരോഗ്യമന്ത്രി അത് ഗംഭീരമായിട്ട് ചെയ്തു, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവരങ്ങ് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഖിന്നത മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. പിന്നെ ഇത് മുഴുവനും തൊട്ടപ്പുറവും ഇപ്പുറവും ആരോഗ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും മറ്റൊരു ഘടകകക്ഷിയായ പ്രമുഖ ഘടകകക്ഷിയായ CPI പ്രതിനിധിയായിട്ട് റവന്യൂ മന്ത്രിയും ഇടം മൂലം ഇരുത്തി കുറേ നാൾ പരിപാടി നടത്തി. പക്കമേളം പോലെ കച്ചേരി നടത്തും. അപ്പോൾ വായ്പാട്ട് ശാസ്ത്രീയ സംഗീതമായാലും മറ്റേ ഹിന്ദുസ്ഥാനി സംഗീതമായാലും കലാ അദ്ദേഹം ഗായകൻ പാടും. അപ്പുറത്തും ഇപ്പുറത്തും വയലിനുണ്ടാകും, ഇപ്പുറത്ത് മൃദംഗം ഉണ്ടാകും, അല്ലെങ്കിൽ തവല ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ വൺ മാൻ ഷോ ആണ് മുഖ്യമന്ത്രിയുടെ വൺ മാൻ ഷോ. അതിലും ഇപ്പോൾ ജനത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. ആ വൺ മാൻ ഷോയുടെ ഇടയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കോവിഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടു അവിടെ ഉറുമ്പിന് വെള്ളം കൊടുത്തു, മറ്റേടത്ത് കാക്കയ്ക്ക് പിന്നെ അവിടെ ചോറ് അന്നം തൂകി, പിന്നെ വഴിയോരത്ത് നടക്കുന്നവരെല്ലാം അഭയകേന്ദ്രങ്ങളിലാക്കി അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. ആ കാലമൊക്കെ പോയി, അതെല്ലാം വന്ന് നമ്മൾ കണ്ടു, നന്നായിട്ട് അത് ചെയ്തു, അതിനകത്ത് യാതൊരു ആശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഈ കിട്ടുന്ന സമയം മുഴുവനും കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉറഞ്ഞു തുള്ളാനാണ് മുഖ്യമന്ത്രി കൂടുതൽ സമയം വിനിയോഗിക്കുന്നത്. അതായത് ഈ നമ്മുടെ കഴിഞ്ഞ ഒരു 4 മാസക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല കേരള സമൂഹത്തെ പോലും ഞെട്ടിച്ച വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അത് കഴിഞ്ഞ് അതിൻ്റെ അന്വേഷണം, അത് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ തുടങ്ങി വെച്ച അന്വേഷണം, മറ്റ് പല രീതികളിൽ കൂടി വഴിമാറി അത് കള്ളപ്പണം വെളുപ്പിക്കലായി, ദേശദ്രോഹ കുറ്റമായി ഈ കിട്ടുന്ന സ്വർണ്ണ കള്ളക്കണത്തിലൂടെ ലഭിക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ NIA എന്ന് പറഞ്ഞ ഏജൻസി നടത്തുന്നു. അതോടൊപ്പം മയക്കുമരുന്ന് ഏർപ്പാടുകളൊക്കെ ഉണ്ടെന്നുള്ളതിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB അന്വേഷണം നടത്തുന്നു. അപ്പോൾ കസ്റ്റംസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA, NCB, അതോടൊപ്പം CBIയും ഇപ്പോൾ പടിക്ക് പുറത്ത് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളും ആ തീരുമാനം എടുത്തിട്ടുണ്ട്, കേരളവും അതിനോടൊപ്പം നിൽക്കുകയാണ്. അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. പക്ഷേ അതിനെയും മറികടക്കാനുള്ള നിയമ നിർമ്മാണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ ഒന്ന്. ആ ഈ പറഞ്ഞ വൈകുന്നേരത്തെ ഈ 6 മണിയുടെ മാധ്യമ സമ്മേളനങ്ങൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട്. നമ്മുടെ വികസനത്തിനെ മുഴുവൻ തകിടം മറിക്കുകയാണ്, ഇവിടെ ഒന്നും നടത്താൻ ആരും സമ്മതിക്കുന്നില്ല, ഇവിടെ പാവപ്പെട്ടവർക്ക് കൂര വെച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, പാവപ്പെട്ടവർക്ക് നെറ്റ് കണക്ഷൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിക്കവേ തന്നെ ഈ പാവപ്പെട്ടവരെല്ലാം ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി കൂര നിർമ്മിക്കാമെന്ന് പറഞ്ഞ് വിദേശത്തുനിന്ന് കിട്ടിയ സഹായത്തിൽ പോലും കമ്മീഷനും മറ്റ് പല രീതിയിലുമുള്ള മോഷണങ്ങൾ അതിൻ്റെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് ശോഷണങ്ങളും നടന്നു ആ കിട്ടിയ പണത്തിൻ്റെ കാര്യത്തിൽ.
അതോടൊപ്പം വികസനം എന്ന് പറയുന്ന ഈ പറഞ്ഞ കെ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി വികസനം അതുപോലെയുള്ള നിരവധിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ കലുങ്ക് പാലം തോട് മുതൽ വിമാനത്താവളം വരെ അതോടൊപ്പം കെ എസ് ആർ ടി സി ബസ് പിന്നെ ഈ മറ്റ് ഗതാഗത സംവിധാനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി രൂപീകരിച്ച കിഫ്ബി എന്ന് പറയുന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ ആരോപണങ്ങൾ അതിൻ്റെ മേൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭരണഘടനാ സ്ഥാപനമാണ് സി എ ജിയുടെ ഓഡിറ്റ് അല്ലെ ചില ഇതിനകത്ത് ചില സംശയങ്ങൾ അതിൽ സി എ ജി രേഖപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഇതുപോലെ ചന്ദ്രഹാസം വിളക്കുണ്ടായി ധനകാര്യമന്ത്രി. അപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇപ്പോഴൊരു ഒരു 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 പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ധനമന്ത്രി അങ്ങനെ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ അതോടൊപ്പം എൽ ഡി എഫും അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും ഈ മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയൊക്കെ വർത്തമാനത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇടതുമുന്നണി കൺവീനർ ഇപ്പോൾ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്ന ആളുമാണ്. അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ മുഴുവനും ഞങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരെല്ലാം ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ കാത്തു നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ തങ്ങളാലാകും വിധം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരും. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലോക്കൽ പോലീസുണ്ട്. ഇവിടുത്തെ ലോക്കൽ പോലീസ് എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ വരുന്നതാണ്. ഇവിടെ ആഭ്യന്തരത്തിന് പ്രത്യേക മന്ത്രിയില്ല, മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരത്തിൻ്റെ ചുമതലയും വഹിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് സംസ്ഥാനത്തെ വിജിലൻസ് വകുപ്പ് നമുക്കറിയാം. അപ്പം തങ്ങളാലാകും വിധം നമ്മളും വേണ്ടത് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിജിലൻസിനെ ഇറക്കിയുള്ളൊരു കളിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഏറ്റവും ഒടുവിലിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒരു ബാർകോഴ് കേസെന്ന് പറഞ്ഞ് കേട്ട് തഴമ്പിച്ച് പോയ ഒരു സാധനമുണ്ട്. അത് അഞ്ചാറ് കൊല്ലം മുമ്പുണ്ടായ ഒരു കേസാണ്. ഇവിടെ ബാറുകൾ പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ബാറുകളിൽ വീണ്ടും തുറക്കാൻ അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഈ ബാർകോഴക്കേസെന്ന് പിന്നീട് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു വലിയൊരു കോടികളുടെ അഴിമതിയാണ് അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് സാമാന്യജനം വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അബ്കാരി കോൺട്രാക്ടർ ഇപ്പോൾ വീണ്ടും അഞ്ചാറ് കൊല്ലത്തിന് ശേഷം അങ്ങേർക്ക് ഒരു വെളിപാടുണ്ടായി. അങ്ങനെ ഇപ്പോൾ വീണ്ടും പറയുന്നു, അന്ന് അധികാരത്തിലിരുന്നവർക്ക് ഞാൻ കോടികൾ കൊടുത്തു, ലക്ഷങ്ങൾ, ഒരാൾക്ക് ഒരു കോടി കൊടുത്തു, മറ്റൊരാൾക്ക് 50 ലക്ഷം കൊടുത്തു, മറ്റൊരാൾക്ക് 25 ലക്ഷം കൊടുത്തു. പിന്നെ ഒരാൾ ഈ ബാർകോഴ കേസിൽ നിന്നും എൻ്റെ അപ്പനെ വിടുതൽ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു പുത്രൻ വന്ന് 10 കോടി രൂപ ഇയാൾക്ക് വാഗ്ദാനം ചെയ്തു. എൻ്റെ അച്ഛനെ എൻ്റെ അപ്പനെ ഇപ്പം അപ്പനിപ്പോൾ ഇല്ല, അതുപോട്ടെ, അപ്പനെ ഒഴിവാക്കി തരണം, നമ്മൾ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പുതിയ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലൊന്നും പുതിയ വെളിപ്പെടുത്തലുകളല്ല, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അതിന്മേൽ ഒരുപാട് അന്വേഷണങ്ങളും നടന്നതാണ്. ഈ 6 വർഷത്തിനുള്ളിൽ 3 തവണ ഇതിന്മേൽ അന്വേഷണം നടത്തി ഈ പറഞ്ഞ വിജിലൻസ് തന്നെ. ഇപ്പോൾ അത് വീണ്ടും ഈ ബാർകോഴ കേസിൽ വിജിലൻസ് കേസ് വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി. അതിനകത്ത് 2-3 നിയമപ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ ഇത് ഈ കേസ് എത്രയോ വർഷങ്ങളായിട്ട് കോടതിയുടെ പരിഗണനയിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ കോടതിയിലുള്ള പരിഗണനയിലുള്ള ഒരു കേസിൽ ഇങ്ങനെ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയുമോ സർക്കാരിന് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർ ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. അന്ന് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് 1 കോടി രൂപ കെ പി സി സി ഓഫീസിൽ കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. മറ്റൊരു മന്ത്രി എന്ന് പറയുന്ന അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ആൾക്കാണ്, അയാൾക്ക് 50 ലക്ഷമാണ് വാഗ്ദാനം ചെയ്തത്, അയാൾ കൊടുത്തത്. മറ്റ് ഇനിയും രണ്ടാമതൊരു മന്ത്രി കൂടിയുണ്ട്, അയാൾക്ക് 25 ലക്ഷവും കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ ഒരാൾ അന്നത്തെ ധനകാര്യമന്ത്രിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 10 കോടി രൂപ തരാം എന്ന് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ആളിൻ്റെ മകൻ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നതാണ്. ഇന്ന് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നമ്മൾ ഇന്ന് മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അതായത് ഇനിയിപ്പോൾ പേരുകളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയാണ് ഇതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ആൾ. അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും അധികം ആരോപണ വിധേയനായത്. മറ്റൊന്ന് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു. അപ്പോൾ ഈ ധനകാര്യമന്ത്രി
കെ എം മാണി അന്ന് തൻ്റെ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ തടസ്സപ്പെടുത്തുന്നതും പലതവണ നമ്മൾ പറഞ്ഞതാണ്. ഒരു അദ്ദേഹത്തിൻ്റെ 13-ാം ബജറ്റ് ലോക റെക്കോർഡ്, 13-ാം ബജറ്റ് അവതരിപ്പിക്കാൻ വന്നു. ഒരു സംസ്ഥാന ധനമന്ത്രി അതുപോലെ ഒരു ഇത്രയും ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടില്ല. തൻ്റെ 13-ാം ബജറ്റ് അവതരണവുമായി ഒരു മാർച്ച് 13-ാം തീയതി വെള്ളിയാഴ്ച അന്ന് കേരള 13-ാം കേരള നിയമസഭയിൽ, ഇപ്പോൾ 14-ാമത്തെ 13-ാം കേരള നിയമസഭയിൽ കെ എം മാണി ബജറ്റ് ആയിട്ട് തൻ്റെ ബ്രീഫ് കേസിൽ ബജറ്റ് പ്രസംഗമൊക്കെ ആയിട്ട് വന്ന് കയറിയപ്പോൾ ആ മനുഷ്യനെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നടന്ന ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലം എന്നൊക്കെ നമ്മൾ ഉത്തരോത്തരം ഉദ്ഘോഷിക്കുന്ന അസംബ്ലിയുടെ സ്പീക്കറുടെ പോഡിയത്തിൽ പോലും നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അന്ന് കണ്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കേ തന്നെയാണ് ഈ പറഞ്ഞ ഈ ബാർക്കോഴ കേസ് വീണ്ടും ഈ അന്ന് ഇത് ആദ്യമായി ആരോടും ഉന്നയിച്ച അബ്കാരി കോൺട്രാക്ടർ ഇപ്പോൾ വീണ്ടും അത് ഒരു സ്വകാര്യ ചാനലിനോടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ ചൂട് പിടിച്ച് ആരോ കോടതിയിൽ ഒരു കേസ് കൊടുത്തു, ആരോ പലരും കൊടുത്തിട്ടുണ്ടാവും, അതിന്മേൽ അന്വേഷണം നടത്തണം. അതിന്മേലാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. ആ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ വീണ്ടും പുനരന്വേഷണത്തിന് നിയമസാധുതയുണ്ടോ എന്നുള്ള വിഷയം, അത് നിയമ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അഭിപ്രായം പറയും. നമുക്കതിനെക്കുറിച്ച് അപ്പോൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇന്ന് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായി. ഈ അന്നത്തെ ധനമന്ത്രി കെ എം മാണിക്കെതിരെ നടത്തിയ അന്വേഷണം, അദ്ദേഹത്തിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ത്വരിതാന്വേഷണം നടത്തി. ഒന്ന് ഒരു തെറ്റും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം വിശദമായ നിരവധി അന്വേഷണങ്ങൾ നടന്നു. 3 വിജിലൻസ് ഡയറക്ടർമാർ ഇതിന്മേൽ അന്വേഷണം നടത്തി. അതിൽ അന്വേഷണം നടത്തിയ ഒരു വിജിലൻസ് ഡയറക്ടർ ഇന്നിപ്പോൾ വെളിപ്പെടുത്തുകൊണ്ടായി, അദ്ദേഹം വേറൊരു അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തതിനു ശേഷം മറ്റൊരു സ്ഥാനത്തേക്ക് വന്നു. അവിടെ നിന്നും അദ്ദേഹം ഇപ്പോൾ പിരിഞ്ഞ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കെ എം മാണിക്കെതിരെ അന്വേഷണം വേണ്ട, കെ എം മാണിക്കെതിരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല, എഴുതിത്തള്ളാൻ നിർദ്ദേശിച്ചിട്ടില്ല ആ കേസ്, അന്തിമ റിപ്പോർട്ട് നൽകാനാണ് താൻ പറഞ്ഞത് എന്ന് ഒരു മുൻ വിജിലൻസ് ഡയറക്ടർ പറയുകയാണ്. ആ കെ എം മാണി ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ആ കെ എം മാണിയുടെ മകൻ ഈ ജോസ് കെ മാണി എന്ന ആൾ ഇപ്പോൾ ഇടതുപക്ഷ കൂടാരത്തിലുമാണ്. ഈ ജോസ് കെ മാണിയാണ് നേരത്തെ പറഞ്ഞ മുൻപ് സൂചിപ്പിച്ച അബ്കാരി കോൺട്രാക്ടർക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു, എൻ്റെ അപ്പനെ ഒഴിവാക്കണേ, കെ എം മാണിയെ ഒഴിവാക്കണം എന്നുള്ള അപേക്ഷയുമായിട്ട് ചെന്നത്. അതിന് 10 കോടി രൂപയാണ് അതിന് നഷ്ടപരിഹാരമായിട്ട് അല്ലെങ്കിൽ ഉപഹാരമായിട്ട് അന്ന് വാഗ്ദാനം ചെയ്യുന്നുകൂടി ഈ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർ പറയുന്നുണ്ട്. പക്ഷേ അതിന്മേൽ അന്വേഷണം ഇല്ല. എന്നാൽ 1 കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയും 50 ലക്ഷവും 25 ലക്ഷവും വീതം വാങ്ങി എന്ന് പറഞ്ഞ 2 മന്ത്രിമാർക്കെതിരെയൊക്കെയാണ് ഇനിയിപ്പോൾ വീണ്ടും അന്വേഷണം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഈ 3 അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞ വിൻസൺ എം പോൾ എന്ന് പറയുന്ന വിജിലൻസ് ഡയറക്ടറാണ് പറഞ്ഞത് കെ എം മാണിക്കെതിരായ കേസ് അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല, അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല, എഴുതിത്തള്ളാൻ നിർദ്ദേശിച്ചിരുന്നില്ല, അന്തിമ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞത് എന്നാണ് വിൻസൺ എം പോൾ എന്ന് പറഞ്ഞ മുൻ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞത്. പിന്നെ മറ്റ് 2 വിജിലൻസ് ഡയറക്ടർമാർ കൂടി, ഒന്ന് ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന മുതിർന്ന IPS ഓഫീസർ, മറ്റൊന്ന് ജേക്കബ് തോമസ്. ഇപ്പോൾ 2 പേരും ഇപ്പോൾ സർവീസിലില്ല. ഈ 2 പേരും അന്ന് അന്വേഷിച്ചിട്ട് ഇത് എഴുതിത്തള്ളിയ കേസുമാണ്. അതോടൊപ്പം ഈ അബ്കാരി കോൺട്രാക്ടർ 6 വർഷം മുമ്പ് വെളിപ്പെടുത്തൽ ഒരു ചാനൽ, ഇതുപോലെ ഒരു ചാനൽ കൂടി വെളിപ്പെടുത്തിയ ആ ഒരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ വ്യാജമാണെന്ന് നിരവധിയായ അന്വേഷണം കൂടി അത് പിന്നീട് തെളിഞ്ഞതുമാണ്. കേരളത്തിലെ ഏജൻസികൾ മാത്രമല്ല അഹമ്മദാബാദിലുള്ള ഒരു ലബോറട്ടറിയിലും ഈ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യപ്പെട്ടിരുന്നു ആ ശബ്ദരേഖ. അത് വിശ്വസിച്ചുകൂടാ, സത്യസന്ധമല്ല എന്ന് പറഞ്ഞ് അത് തള്ളുകയുണ്ട്. 6 വർഷത്തിനുള്ളിൽ 3 അന്വേഷണങ്ങൾ നടത്തി തെളിവില്ല എന്ന് കണ്ടെത്തി തള്ളപ്പെട്ട കേസിലാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിന് ഈ സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പേരിൽ അന്വേഷണം വേണ്ടേ? കെ എം മാണിക്കെതിരെ അന്വേഷണം നടത്താൻ ഇപ്പോൾ കഴിയില്ല. ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഫയൽ അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത്. ഒരു അത് അഴിമതി പണം തന്നെയാണ്. ഒരു കുറ്റകൃത്യം മറയ്ക്കാൻ വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത് ഡീല് ചെയ്യാം എന്ന് പറയുന്നത് അത് അഴിമതി തന്നെയാണ്.
ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തു, ഒരു കോടി രൂപ കൊണ്ട് കൊടുത്തു, അത് ഏറ്റവും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും അഴിവ് തന്നെയാണ്. രണ്ട് മന്ത്രിമാർക്ക് 50-25 വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അഴിവ് തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് വേണ്ട, ജോസ് കെ എം മാണിക്കെതിരായ അന്വേഷണം ഒന്നും വേണ്ട, ജോസ് കെ മാണിയുടെ ഈ വാഗ്ദാനത്തെക്കുറിച്ച് അന്വേഷണം വേണ്ട, ബാക്കിയുള്ള 10 കോടിയെക്കുറിച്ചുള്ള അന്വേഷണം വേണ്ട, 1 കോടിയുടെ 50 ലക്ഷത്തിൻ്റെ 25 ലക്ഷത്തിൻ്റെ മേൽ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പൊതുജനം എന്ന് പറയുന്നത് സാധനം കഴുതയാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ അപഹാസ്യമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതോടൊപ്പം ഈ വിജിലൻസ് ഡയറക്ടറേറ്റ് മാത്രം, വിജിലൻസ് ഡയറക്ടർ മാത്രമല്ല അന്വേഷിച്ചത്, ലോകായുക്തയും ഇതിന്മേൽ അന്വേഷണം നടത്തി. അപ്പോഴും അതിലും തെളിവൊന്നുമില്ല എന്ന് കണ്ട് അത് ആ ഫയലുകളെല്ലാം ക്ലോസ് ചെയ്തതാണ്. പുതിയ വെളിപ്പെടുത്തലല്ല താനും ഇപ്പോൾ ഈ അബ്കാരി കോൺട്രാക്ട് നടത്തിയിരുന്നത്, പഴയ വെളിപ്പെടുത്തലിനെ അന്വേഷിച്ച് തള്ളിയതുമാണ് ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടതിൻ്റെ പേരിൽ. ഇപ്പോഴത് അതുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇപ്പോൾ കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിന് മേൽ ഇപ്പോൾ പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുമ്പോൾ ഈ പറഞ്ഞ പൊതുജനം എന്ന് കഴുത ചിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ, രണ്ടാമത്തെ പ്രതിപക്ഷമായ UDFലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ 3 നിയമസഭകൾക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതിൽ ഒരാൾ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം പ്രവർത്തകരെ അല്ലെ അണികളെ തന്നെ വഞ്ചിച്ചു സാമ്പത്തികമായിട്ട്. സ്വർണ്ണ ഒരു ജ്വല്ലറിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെ സ്വർണത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു MLA ഇപ്പോൾ അറസ്റ്റിലാണ്, ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുക. മറ്റൊരു MLA തൻ്റെ മണ്ഡലത്തിൽ ഏതോ ഒരു സ്കൂളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. അതിനിടെ കണ്ടുപിടിച്ച മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന് വീടിരിക്കുന്ന സ്ഥലം പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതാണെന്നുള്ളതിനെക്കുറിച്ചും ഈ അതോടൊപ്പം കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ഭള്ളു പറഞ്ഞു നടക്കുന്ന ഈ സർക്കാർ തന്നെ ഓർക്കേണ്ട കാര്യമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ പറഞ്ഞ രണ്ടാമത്തെ ലീഗ് MLAക്കെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. മറ്റൊരാൾ ലീഗ് MLA മാത്രമല്ല മുൻ മന്ത്രി കൂടിയാണ്, എറണാകുളത്തെ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആ MLA ഇപ്പോൾ അറസ്റ്റിന് വിധേയനായിട്ട് അദ്ദേഹം ചികിത്സാർത്ഥം കൊച്ചി നഗരത്തിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് മെഡിക്കൽ ബോർഡുമൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. സ്വന്തം അണികളെയും അല്ലെങ്കിൽ തന്നെ വോട്ട് ചെയ്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണെങ്കിൽ പോലും തന്നെ വോട്ട് ചെയ്ത് തനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച തന്നെ നിയമസഭാംഗമാക്കിയ ആ ജനപ്രതിനിധി സ്വന്തം അണികളോട് ചെയ്ത ഒരു വിശ്വാസവഞ്ചന, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കണം, ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ മറ്റ് രണ്ടാമത്തെ MLAയുടെയും കാര്യം സ്വന്തം മണ്ഡലത്തിലെ സ്കൂളിൽ അധ്യാപക നിയമനത്തിന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പാലാരോട്ട് മേൽപ്പാലത്തിലേക്ക് വന്നാൽ മൂന്നാമത്തെ MLAയുടെ പ്രതിവർഷത്തെ 3 പേരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ 39 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് വിധേയനായിട്ട് ആ കേസിൽ 5ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ ഈ അന്ന് മുൻമന്ത്രി ഇപ്പോൾ MLA ആയ ആൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അറസ്റ്റിന് വിധേയനാകേണ്ടി വന്നത്, ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിൽ നടക്കും. അപ്പോൾ അതിനെ ഒന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഈ മുഖ്യമന്ത്രിയും ഈ ധനകാര്യമന്ത്രിയൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ചില വാചകങ്ങളുണ്ടല്ലോ, ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്നൊക്കെ, ഉപ്പ് തിന്നാനൊക്കെ വെള്ളം കുടിക്കട്ടെ, അതിനെക്കുറിച്ച് അതിനെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അപ്പോൾ അതോടൊപ്പമാണ് ഈ പറഞ്ഞ ധനമന്ത്രി മുഖ്യമന്ത്രി അതൊക്കെ അവിടെ നിൽക്കേതന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുടെ ചില വെളിപ്പെടുത്തുകൾ. ഇപ്പോൾ 3 പേരാണ് പ്രതിപക്ഷത്തെ 3 MLAമാരാണ് ആരോപണ വിധേയരായിട്ട് ഇപ്പോൾ അറസ്റ്റൊക്കെ വരിച്ച് 2 പേരെ അറസ്റ്റ് വരിച്ചു, ബാക്കിയുള്ളവരും അറസ്റ്റിലേക്ക്. അതോടൊപ്പം ഈ 3 MLAമാർ തീരുന്നില്ല, ഇനി 1 ഡസൻ MLAമാർ ഇതുപോലെ ആരോപണ വിധേയരായിട്ട് അറസ്റ്റ് വരിക്കും, ജയിലിൽ പോകും എന്നൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ്. പാടൂർ പഠിപ്പുരയെന്നൊന്നുമല്ല ഈ പ്രവചനം വന്നിരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. പ്രവചനമല്ല, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ CPMന്റെ ആക്ടിങ് സെക്രട്ടറി കൂടിയാണ്. ഇനിയും ഒരു 12 MLAമാർ കൂടി ഇതുപോലെ അറസ്റ്റിലാകും എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്യുന്ന ചില രാഷ്ട്രീയ പ്രതികാര നടപടികൾ ആണ് എന്ന് ഈ കഴുത, പൊതുജനമെന്ന കഴുത വിശ്വസിച്ചാൽ ആ കഴുതയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ ബാർക്കോഴ കേസ്
പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിനെതിരെ അതോടൊപ്പം രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ ഇവർ മൂന്ന് പേരും ഇപ്പോൾ ക്ഷമിക്കണം, അതിൽ രണ്ടുപേർ ഇപ്പോൾ നിയമസഭാ അംഗങ്ങളാണ്, പഴയ എക്സൈസ് മന്ത്രി കെ ബാബു ഇപ്പോൾ നിയമസഭയിൽ അംഗമല്ലതാനും. ഇങ്ങനെയുള്ള പ്രതിപക്ഷ എം എൽ എമാരെ ലക്ഷ്യം വെച്ച് ഇതുപോലെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പോക്കലായിട്ട് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ചർവിത ചർമ്മണമായിട്ട് വീണ്ടും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ തങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം ജനാധിപത്യ വിരുദ്ധമാണ്, വിരുദ്ധമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ് എന്നൊക്കെ പറയുന്നു. പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസനം, സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രക്രിയകളെ തുരങ്കം വയ്ക്കാൻ ആരാ വരുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സി എ ജിക്ക് എന്ത് നിക്ഷിപ്ത താല്പര്യമാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത്? അതുതന്നെ ആ ആരോപണം തന്നെയാണ് ആ നിലപാടിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ധനമന്ത്രി ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും. അത് അങ്ങനെ അത് വീണ്ടും വീണ്ടും അവരത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ തങ്ങളാലാകും വിധം നമുക്കും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നത് പ്രതിപക്ഷത്തെ ഉന്നം വയ്ക്കുക എന്നുള്ളതാണ്. ഭരണമുണ്ട്, ഇപ്പോൾ ആഭ്യന്തര വകുപ്പുണ്ട്, പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, ഏറാമൂളികളായ ഉദ്യോഗസ്ഥരുണ്ട്, അവർ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കും. അവരെ കൊണ്ട് അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഈ കുരുക്കിലേക്ക് പ്രതിപക്ഷത്തെ നിയമസഭാംഗങ്ങളെ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്ന സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഇനിയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിനെ അടിക്കാൻ കിട്ടിയ വടിയായിട്ട് ഈ വിജിലൻസ് അന്വേഷണത്തെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയും അത് ഇടത് സർക്കാരും മന്ത്രിസഭയും എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നേരത്തെ പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ നേരത്തെ തന്നെ മുൻകൂട്ടി നീട്ടി എറിഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരു ഡസൻ പ്രതിപക്ഷ എം എൽ എമാരെങ്കിലും കുടുങ്ങും എന്നാണ് എൽ ഡി എഫ് കൺവീനർ സി പി എം സെക്രട്ടറി വിജയരാഘവൻ ഈ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം ഈ പറഞ്ഞ ഫയലെല്ലാം ക്ലോസ് ചെയ്ത് 6 വർഷം നിരന്തരമായി അന്വേഷിച്ചിട്ടും 3 ഏജൻസികൾ എഴുതിത്തള്ളിയ ആ കേസ്, ബാർക്കോഴ കേസ് അവിടെ നിൽക്കുക തന്നെയാണ്. ഇനി പുതിയ മറ്റൊരു കേസ് കൂടി പൊടിതെട്ടിയെടുക്കുകയാണ്, സോളാർ അഴിമതി കേസ്. അതും ഇതുപോലെ തന്നെയാണ്, നിരവധി ഏജൻസികൾ അന്വേഷിച്ചു, അന്വേഷണ കമ്മീഷനെ വെച്ചു. ഈ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ ആരോപണത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു, ജുഡീഷ്യൽ കമ്മീഷനെ. ജുഡീഷ്യൽ കമ്മീഷൻ നിരവധിയായ സിറ്റിങ്ങൾ നടത്തി കോടിക്കണക്കിന് രൂപയും വിഴുങ്ങി പോയതിന് ശേഷം അതിനകത്ത് ഒരു കഴമ്പുമില്ല എന്നുള്ള രീതിയിലാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാകട്ടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനുമാണ്. ഈ ആ റിപ്പോർട്ടിൻ്റെ മേൽ ഈ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അടയിരുന്ന ഈ ഇപ്പോഴത്തെ സർക്കാരും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഈ സോളാർ കേസ് വീണ്ടും പൊടിതെട്ടിയെടുക്കുകയാണ്. അതും എന്തുകൊണ്ടാണ്? അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളത് പകൽ പോലെ വ്യക്തം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം തിന്നുന്നവർക്കോ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്നവർക്കോ ഒക്കെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ സോളാർ അഴിമതി കേസും ഇത് അപ്പോൾ അത് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു മുൻ മുഖ്യമന്ത്രിയാണ്. ബാർക്കോഴ കേസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ഈ പൊതുജനം എന്ന കഴുത മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒരു എന്താ പറയുക, ഒരു വൈരുദ്ധ്യം. അതോടൊപ്പം അതൊക്കെ അവിടെ നിൽക്കേ തന്നെയാണ്, ഇന്നൊരു പുതിയ വാർത്ത കൂടി ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സർക്കാരിലെ 2 മന്ത്രിമാർ മുതിർന്ന മന്ത്രിമാർ എന്ന് പറയുന്നു ആ മാധ്യമം. മന്ത്രിമാരിലെ മൂപ്പിളമ പ്രശ്നമൊന്നുമില്ല, എങ്കിലും പാർട്ടിയിലെ സീനിയോറിറ്റിയൊക്കെ വെച്ച് മുതിർന്ന സ്ഥാനത്തിരിക്കുന്നവരായിരിക്കും. ലോക്കൽ കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി തമ്മിലുള്ള വ്യത്യാസം പോലെ മുതിർന്ന പാർട്ടി സമിതിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള 2 CPM മന്ത്രിമാർ ബിനാമി പേരുകളിൽ, ഇവിടങ്ങുമല്ല അങ്ങ് മഹാരാഷ്ട്രയിൽ 200 ഏക്കർ ഭൂമി അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. അത് അതിന്മേൽ ഇപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസി ED അന്വേഷണത്തിനും വരികയാണ്. അടുത്തിടെ വിരമിച്ച ആ വാർത്തയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വാർത്ത ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തിടെ വിരമിച്ച IAS ഉന്നതൻ്റെ ഒത്താശയിൽ ഇടത് സർക്കാരിലെ CPM രണ്ട് മന്ത്രിമാർ മഹാരാഷ്ട്രയിൽ 200 ഏക്കറോളം ഭൂമി ബിനാമി പേരിൽ സ്വന്തമാക്കി എന്ന പരാതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി. സുപ്രധാന വകുപ്പുകളിലെ മന്ത്രിമാർക്കെതിരെയാണ് അന്വേഷണം. ഇത് പ്രാഥമിക ഘട്ടമാണ്, മന്ത്രിമാരുടെ പേരുകളൊന്നും പറഞ്ഞിട്ടല്ല, അത് മാധ്യമ മര്യാദ. സ്വർണ്ണക്കടത്തിനും ലൈഫ് കോഴയ്ക്കും പുറമെ വൻകിട പദ്ധതികളിലെ അഴിമതിയും അന്വേഷിക്കുന്ന ED ക്കെതിരെ
വികസനം തടയാൻ കേന്ദ്രത്തിൻ്റെ കരുതി കൂട്ടിയുള്ള ശ്രമമെന്ന് ആരോപിച്ച് സർക്കാരും പാർട്ടിയും കടുത്ത പ്രതിരോധം തീർക്കുന്നതിനിടെയാണ് മന്ത്രിമാരുടെ ബിനാമി ഇടപാടിലേക്കും അന്വേഷണം നീണ്ടത്. ഇത് ഇപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രതിപക്ഷവും അതോടൊപ്പം ബി ജെ പിയും ഇത് ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പ്. അത് സംസ്ഥാന രാഷ്ട്രീയത്തെ മറ്റൊരു കോളിളക്കത്തിനും വഴി തുറക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയായതിനാൽ പ്രത്യേകിച്ചും അത് സ്വാഭാവികമായിട്ടും അതുണ്ടാകും. ഒരു മന്ത്രി ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകൾ ഭാര്യയുടെ പേരിലുള്ള ലോക്കറിലാണ് സൂക്ഷിച്ചതെന്നും ഇ ഡിക്ക് വിവരം ലഭിച്ചതായി അറിയുന്നു. കണ്ണൂർ സ്വദേശിയായ ബിനാമിയെ ഇ ഡി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇയാളെ ഉടൻ ചോദ്യം ചെയ്തേക്കും. മഹാരാഷ്ട്ര സിന്ധുദുർഗ് ജില്ലയിലാണ് ഈ 200 ഏക്കർ ഭൂമി. അതോടൊപ്പം ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്ത മുതിർന്ന ഐ എ എസുകാരൻ, അയാളിപ്പോൾ സർവീസിലില്ല, ഭൂമി ബിനാമി ഭൂമി ഇടപാടുകളുടെ വ്യക്തമായ വിവരങ്ങൾ സഹിതമാണ് ഇ ഡിക്ക് പരാതി ലഭിച്ചത്. കൃഷിയോഗ്യമായ ഭൂമി ഏറ്റവും ഉയർന്ന പദവിയിൽ വിരമിച്ച ഈ ഐ എ എസുകാരൻ്റെ ഇടപെടലോട് മന്ത്രിമാർക്ക് കിട്ടിയെന്നാണ്. അതിന് അയക്കും കിട്ടി, അതിൻ്റെ സാമ്പത്തികമായ പ്രയോജനം ഔദാര്യം. അയക്കും കിട്ടിയ ഒരു 50 ഏക്കർ ഭൂമി അയാളും അത് കൈവശപ്പെടുത്തി, അതും ബിനാമി പേരിൽ. അപ്പോൾ അതിന്മേലൊക്കെ ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏർപ്പെടുത്തുകയാണ്, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഈ കണ്ണൂരിലെ, ക്ഷമിക്കണം, ഈ ബിനാമി പേരിലുള്ള ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകൾ ഭാര്യയുടെ പേരിലുള്ള ലോക്കറിലാണ് സൂക്ഷിച്ചതെന്ന് ഇ ഡിക്ക് വിവരം ലഭിച്ചു. അത് പറയുമ്പോഴാണ് നമ്മളൊരു ഒരു മാസം പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു. ഇത് കോവിഡ് പോസിറ്റീവായ ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും, ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും അവിടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ചികിത്സയിലോ കഴിയുന്ന സമയത്താണ് പൊടുന്നനെ ഈ കോവിഡ് പോസിറ്റീവെന്ന് തെളിയിക്കപ്പെട്ട മന്ത്രിയുടെ ഭാര്യ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവർ പ്രത്യക്ഷപ്പെടുന്നത് അവർ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു ബാങ്കിൻ്റെ ശാഖയിലാണ്. അവിടെ പോയി ലോക്കർ തുറക്കുന്നു. ആ ലോക്കറിൽ നിന്നും കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചെറിയ കൊച്ച് രണ്ട് പവൻ്റെ മാല അവിടുന്ന് ലോക്കറിൽ വെച്ചിരുന്ന് അത് എടുക്കാനായിട്ടാണ് അവരവിടെ പോയത്. അത് കഴിഞ്ഞിട്ട് അതിന്മേലൊരു അന്വേഷണം ഉണ്ടായില്ല. അത് പിന്നെ പ്രതിപക്ഷം പോലും ഏറ്റുപിടിച്ചില്ല. കോവിഡ് പോസിറ്റീവായിട്ട് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു വ്യക്തി ആശുപത്രി ആ നിരീക്ഷണ വലയം ലംഘിച്ച് ബാങ്കിൽ പോയി, ഒരു പബ്ലിക്കൊക്കെ ഒരുപാട് ജനം വന്ന് കൂടുന്ന ബാങ്കിൽ പോയി ലോക്കർ തുറന്ന് അതിൽ നിന്നും ഈ പറഞ്ഞ എന്തോ അവിടുന്ന് നീക്കം ചെയ്തു അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് പോരുന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായില്ല. മാധ്യമങ്ങളത് പിന്നീട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അതും ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകൾ ഭാര്യയുടെ പേരുള്ള ലോക്കറിലാണ് സൂക്ഷിച്ചതെന്ന് ഇ ഡിക്ക് വിവരം കിട്ടിയെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ 2 + 2 = 2 = 4 അല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ ഇതുമായി ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ കിഫ്ബിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ആ ഓഡിറ്റുമായി, ഓഡിറ്റ് കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ട എന്നുള്ള ശാഠ്യത്തിൽ നിൽക്കുകയാണ് ധനമന്ത്രി. അവിടെ ഇൻറ്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഇൻറ്റേണൽ ഓഡിറ്റ് തന്നെ ഏതോ സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്ഥാപനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ 2 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഒരു സ്ഥാപനം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അതിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ഉള്ള സ്ഥാപനമാണെന്നുള്ളതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സി എ ജി എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ല. സി എ ജി അന്വേഷണ ഏജൻസികൾ വേറെ നിരവധി, നമ്മൾ നേരത്തെ പറഞ്ഞൊരു 6 ഡസൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കേരളത്തിലുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ. അതിനിടയ്ക്കാണ് ഇത് ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും. നവംബർ 25 എല്ലാ പഞ്ചായത്തിലും പ്രതിഷേധ കൂട്ടായ്മ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അത് നേരത്തെ പറഞ്ഞതുപോലെ സി എ ജി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സി പി എമ്മിൻ്റെ പാർട്ടി ഭരണഘടന നടപ്പിലാക്കാനുള്ള അധികാരം അവർക്കുണ്ട്. സി എ ജിക്ക് സി എ ജിയുടേതായ വഴിയുണ്ട്. സി പി എമ്മിന് പാർട്ടി സി പി എമ്മിൻ്റെ പാർട്ടി ഭരണഘടന എങ്ങനെയാണ് അവർ നടപ്പിലാക്കുന്നുള്ളതിനെക്കുറിച്ചും ഈ പറഞ്ഞ പൊതുജനം എന്ന കഴുത കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി വിരൽ ചൂണ്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനപ്പുറം 3-4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിലാണ് ഇതുപോലെ നേരത്തെ സംഭവം ഉണ്ടായി. ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതുപോലെ അന്നും സോളാർ കേസ് വീണ്ടും പൊടിതെട്ടി എടുക്കാനുള്ള ശ്രമം നടന്നു, എങ്ങും എത്തിയില്ല. ഇപ്പോൾ വീണ്ടും ഈ സോളാർ കേസും ബാർക്കോഴ കേസും ഒക്കെ വീണ്ടും പൊടിതെട്ടി എടുത്ത് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഒന്നുകൂടി പറയേണ്ടതു, അത് വിജിലൻസിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി. പിന്നെ സോളാർ കേസിലാണെങ്കിൽ അന്ന് പരാതി ഉന്നയിക്കുകയും പിന്നെ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്ത ആ സ്ത്രീ അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിക്കെതിരെ കൊടുത്ത മൊഴിയെ ആസ്പദമാക്കി അവരെ വീണ്ടും
ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലുകയാണ് അവരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. അപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് കേരള ജനത എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാം. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതുതന്നെയാണ്. സി എ ജിക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. പഴയ വാർക്കോഴ കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് ഉത്തരവിടുന്നു. അതോടൊപ്പം പിന്നാലെ സോളാർ കേസും പൊടി തട്ടിയെടുക്കാനുള്ള നീക്കം ഉണ്ടാകും എന്ന് ഇടത് ഭരണമുന്നണിയെ നയിക്കുന്ന കൺവീനർ തന്നെ പറയുന്നു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ഈ കഴുത, പൊതുജനമെന്ന കഴുത ചിന്തിച്ചു പോവുകയാണ്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അന്ന് ആ വാർത്തകളും അതിൻ്റെ വിചാരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.